അട്ടപ്പാടിയിലെ തനത് ഗോത്ര വിഭാഗങ്ങളുടെ മക്കൾ പഠിക്കുന്ന അബ്ദുൽ കലാം ഇൻ്റർനാഷണൽ ട്രൈബൽ സ്കൂളിലെ മക്കൾക്ക് വേണ്ടിയാണ് ഈ രണ്ട് മുയലുകളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ അടിത്തറ പാകിയ ശ്രീമതി ഉമാ പ്രേമൻ വളരെ നല്ല രീതിയിൽ തന്നെയാണ് ആ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു വീഡിയോയും ഫോട്ടോസൊക്കെ ഒരുപാട് അയച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് ഫലവൃക്ഷങ്ങളും അതുപോലെ ഒരുപാട് നല്ല നല്ല കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാനും പഠിക്കാനും ഒക്കെ ഉള്ളൊരു ഒരു സാഹചര്യമൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വീഡിയോയിൽ കാണുമ്പോൾ വളരെയധികം നല്ല രീതിയിൽ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവിടെ നമ്മുടെ ഈ ഒരു അക്കോപ്പണി സിസ്റ്റം കൂടി ഉണ്ടാക്കണമെന്ന് അവർ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കത് അവിടെ ഒരു അക്കോപ്പണി സിസ്റ്റവും അതുപോലെ അവിടെ ഒരുപാട് ഭക്ഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിരുന്നു. അതിനെ നല്ല രീതിയിൽ സംസ്കരിച്ച് ബ്ലാക്ക് സോജർ ഫ്ലൈസിനെ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ലാർവകളെ ഉൽപ്പാദിപ്പിച്ച് അത് മത്സ്യങ്ങൾക്കും കോഴികൾക്കും മറ്റു പക്ഷികൾക്കൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ അത് കണ്ടുപഠിക്കാനും അവിടെയുള്ള മക്കൾക്ക് കുറേ കൂടിയും അത് ഉത്സാഹത്തോടെ അതിനെ പഠിക്കാനുള്ളൊരു അതിലേക്ക് എത്തിക്കാനും അവരുടെ ഉന്നതിയിലേക്ക് നല്ല രീതിയിൽ തന്നെ ഉയർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ടും നമുക്കും അവരുടെ കൂടെ കൂടാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു ദിവസം എന്തായാലും അട്ടപ്പാടിയിൽ പോയി സ്കൂളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ഇങ്ങനെയുള്ള മക്കളൊക്കെ പഠിച്ച് വലുതായി നല്ല രീതിയിൽ തന്നെ നമ്മുടെ സമൂഹത്തിന് വളരെ നല്ല നന്മയുള്ള മക്കളായിട്ട് മാറും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ ഓരോ സ്കൂളിലും ഇതേപോലുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കണം. എന്തായാലും ഇങ്ങനെയുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ സംവിധാനങ്ങളും അതുപോലെ അക്കോപ്പണി സിസ്റ്റങ്ങളും ഇനിയുള്ള കാലമൊക്കെ കുഞ്ഞ് ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ ഒരുപാട് ഉൽപ്പാദനം സാധ്യമാകുന്ന വളരെ വളരെ ചെറിയ സ്ഥലത്ത് നിന്ന് ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 160 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് ഒരു ടാങ്ക് കെട്ടിയിട്ട് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യങ്ങളും പച്ചക്കറിയൊക്കെ നമുക്ക് അത്യാവശ്യം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ നല്ല ചെറിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരുപാട് ഉൽപ്പാദനം സാധ്യമാകുന്ന അക്കോപ്പണി സിസ്റ്റങ്ങളൊക്കെ ഓരോ സ്കൂളിലും മക്കൾ പഠിച്ച് അതേപോലെ ഓരോ വീടുകളിലും അതേപോലെ ചെയ്യാനുള്ള മക്കൾക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളും അത് സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. അതിനാവിന് ആവശ്യമായിട്ടുള്ളതെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഇനിയുള്ള തലമുറയെങ്കിലും ആ ഒരു രീതിയിലേക്ക് മാറുകയാണെങ്കിൽ അതും കുറഞ്ഞ സ്ഥലത്തുനിന്ന് വലിയ അധ്വാനമില്ലാതെ വലിയ വെള്ളത്തിൻ്റെ ഉപയോഗമൊക്കെ വളരെ കുറച്ചുള്ള അക്കോമഡേഷൻ സിസ്റ്റങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ഓരോ വീടുകളിലും വേണ്ടത് തന്നെയാണ്. അപ്പോൾ അത് സ്കൂളിൽ നിന്ന് തന്നെ മക്കൾ പഠിച്ച് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്കൂളിലൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ ഇതിലേക്ക് കൂടുതൽ അടുപ്പിച്ച് അത് അവരെ കൂടി സമൂഹത്തിൻ്റെ നല്ലൊരു ഉന്നതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇവരൊക്കെ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെക്കുന്നത്. ശ്രീമതി ഉമാ പ്രേമന് ഇത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ചെയ്യാവുന്ന സംവിധാനം ഉണ്ടല്ലോ, തുറന്നു വെക്കണം.